Rise up from the ashes, wings on my back, stay lit like a matchstick. We ain't coming back, I swear. Just let go. ടെക്കോൺ പി എസ് സി എന്ന ചാനലിന്റെ അന്തരീക്ഷത്തിലെ പാളികളെ ആസ്പദമാക്കിയുള്ള പാർട്ട് ടു വീഡിയോയിലേക്ക് ഈ ഒരു ടോപ്പിക്കിലെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്കിലെ പാർട്ട് വൺ വീഡിയോയിൽ വെച്ച് ഭൂമിയുടെ അന്തരീക്ഷ പാളികളായ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചും ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായി പരിചയപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഓസോൺ പാളിയെക്കുറിച്ചും കുറച്ച് പ്രതിപാദിച്ചിരുന്നു, എന്നാൽ അത് പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. ഈ ഒരു വീഡിയോയിൽ നമുക്കത് പൂർണ്ണമാക്കാം. എന്തായാലും ഓസോൺ പാളിയെക്കുറിച്ചുള്ള വിശേഷങ്ങളിലൂടെ നമുക്ക് ഈ ഒരു വീഡിയോ പുനരാരംഭിക്കാം. അതിനു മുമ്പ് വീഡിയോ കഴിയുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഈ ഒരു ടോപ്പിക്കിലെ പാർട്ട് വൺ വീഡിയോ ആദ്യം കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പ്രവേശിക്കാം. സോ വെൽക്കം ബാക്ക് ടു ചാനൽ ടെക് ഓൺ പി എസ് സി. ലോകമെമ്പാടും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്നും ഓസോൺ ദിനത്തിന് പ്രധാനമായിട്ടും ചുക്കാൻ പിടിച്ച നേതൃത്വം നൽകിയ സംഘടന UNEP എന്ന യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം എന്ന സംഘടനയാണെന്നും അതുപോലെ ഓസോൺ പാളിയുടെ പ്രധാനപ്പെട്ട നിറം ഇളനീല കളറാണെന്നും ഓസോൺ എന്ന O3 വാതകം ഭൂമിയിൽ പുറത്തു വിടുന്ന ഏക സസ്യം എന്നത് തുളസി ചെടിയാണെന്നും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യമായി പരിചയപ്പെടുന്ന ഓസോണിന്റെ വിശേഷം ഇതാണ്. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കാൻ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് പ്രധാനമായിട്ടും കാരണമായ വാതകം ഏതാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യമായി പരിചയപ്പെടുന്ന ഓസോൺ വിശേഷം. CFC എന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയുടെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണമായ വാതകം. CFC എന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന വിഷവാതകമാണ്. അപ്പോ ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമായ പ്രധാനപ്പെട്ട വിഷവാതകമാണ് CFC എന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് മനസ്സിലാക്കിയല്ലോ. നമുക്ക് എന്തായാലും അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ഓസോണിന്റെ സംരക്ഷണത്തിനായി ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഉടമ്പടി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം വരുന്നത്. മോൺട്രിയാൽ ഉടമ്പടി എന്നറിയപ്പെടുന്നു. മോൺട്രിയാൽ ഉടമ്പടി ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയ ലോകോത്തര ഉടമ്പടി മോൺട്രിയാൽ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നു. മോൺട്രിയാൽ ഉടമ്പടി, ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ച വർഷവും മാസവും ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കി വെച്ചോളൂ. 1987 സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16 ഈ മോൺട്രിയാൽ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. 1987 സെപ്റ്റംബർ 16 ഈ മോൺട്രിയാൽ ഉടമ്പടി സെപ്റ്റംബർ 16 ഒപ്പുവെക്കുന്നത് കൊണ്ടാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ ലോകോത്തര സംഘടനയായ UNEP തീരുമാനിച്ചത്. മോൺട്രിയാൽ ഉടമ്പടി ഒപ്പുവെക്കുന്നത് 87 സെപ്റ്റംബർ 16 ഈ ഒരു ഉടമ്പടി നിലവിൽ വരുന്നത് മറ്റൊരു ഡേറ്റിലാണ്. 89 ജനുവരി 1 ഈ ഒരു മോൺട്രിയാൽ ഉടമ്പടി നിലവിൽ വരുന്നത്. ഒപ്പുവെക്കുന്നത് 87 സെപ്റ്റംബർ 16 നിലവിൽ വരുന്നത് 89 ജനുവരി 1 പുതുവത്സര ദിനത്തിലാണെന്ന് മനസ്സിലാക്കിക്കോളൂ. നമുക്ക് എന്തായാലും അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ വ്യാപ്തി എത്രയാണെന്നാണ് ചോദ്യം. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ വ്യാപ്തി അന്തരീക്ഷത്തിൽ 20 മുതൽ 35 കിലോമീറ്റർ വരെ ഉള്ള 15 കിലോമീറ്റർ നീളത്തിൽ 15 കിലോമീറ്റർ വ്യാപ്തിയിലാണ് ഓസോൺ പാളി വ്യാപിച്ച് കിടക്കുന്നത്. 15 കിലോമീറ്ററോളം വ്യാപ്തിയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാക്രീസ് മേഘശകലങ്ങളെ ആസ്പദമാക്കിയ ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെട്ടിരുന്നു സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷ പാളിയുടെ ഭാഗത്ത്. ഇവിടെയും നാക്രീസ് മേഘത്തെ ആസ്പദമാക്കിയ ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെടുകയാണ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമായ മേഘശകലങ്ങൾ നാക്രീസ് മേഘങ്ങൾ തന്നെയാണ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമായ മേഘശകലങ്ങൾ നാക്രീസ് മേഘങ്ങൾ തന്നെയാണ്. ഓസോൺ പാളിയെ സംബന്ധിക്കുന്ന വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുക. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങൾ, ചോദ്യം ഇങ്ങനെയാണ്, ഓസോൺ എന്ന O3 വാതകത്തിന്റെ വാതകം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്, ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് നമ്മൾ ഇനി പരിചയപ്പെടുക. CF ഷോൺ ബെയിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു ഓസോൺ എന്ന വാതകം കണ്ടുപിടിച്ചിരിക്കുന്നത്. വളരെ റെയർ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അധിക മാർക്കും അറിയാത്ത ഒരു ചോദ്യമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം കൂടിയാണ്. CF ഷോൺ ബെയിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഓസോൺ എന്ന വാതകം കണ്ടുപിടിച്ചിരിക്കുന്നത്. CF ഷോൺ ബെയിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഓസോൺ എന്ന O3 വാതകം കണ്ടുപിടിച്ചത്. CF ഷോൺ ബെയിൻ എന്ന ശാസ്ത്രജ്ഞനാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇനിയും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്, ഓസോൺ പാളി കണ്ടുപിടിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നാണ്, ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. വളരെയധികം പ്രാധാന്യത്തോടെ മനസ്സിലാക്കി വെക്കുക. അവർ രണ്ട് പേരാണ്, ചാൾസ് ഫാബ്രിയും അതുപോലെ ഹെൻറി ബ്യൂയിസനും എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് ഓസോൺ പാളി എന്ന രക്ഷാകവചത്തെ സംരക്ഷണ വലയത്തെ കണ്ടുപിടിക്കുന്നത്. രണ്ടു പേരുടെ പേരുകൾ എഴുതാം. ചാൾസ് ഫാബ്രി ചാൾസ്
ഫാബ്രിയും ചാൾസ് ഫാബ്രിയും അതുപോലെ ഹെൻറി ബ്യൂയിസണും ചേർന്നാണ് ഓസോൺ പാളി എന്ന രക്ഷാകവചത്തെ സംരക്ഷണ വലയത്തെ കണ്ടുപിടിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ചോദ്യങ്ങൾ. ഓസോൺ എന്ന വാതകം കണ്ടുപിടിക്കുന്നത് സി എഫ് ഷോൺബെയിൻ എന്ന ശാസ്ത്രജ്ഞനാണെങ്കിൽ ഓസോൺ പാളി എന്ന രക്ഷാകവചത്തെ കണ്ടുപിടിക്കുന്ന വ്യക്തികളാണ് ശാസ്ത്രജ്ഞന്മാരാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണും. ഓസോൺ പാളിയെ ആസ്പദമാക്കിയ മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ, വിശേഷങ്ങൾ, വിശദീകരണങ്ങൾ, അതുപോലെ വീക്ഷണങ്ങൾ എന്നിവ നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട സയന്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ്, ഡി എം ഡോബ്സൺ എന്ന സയന്റിസ്റ്റാണ്. ഓസോൺ പാളിയെ ആസ്പദമാക്കിയ മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ, വിശേഷങ്ങൾ, വിശദീകരണങ്ങൾ, അതുപോലെ വീക്ഷണങ്ങൾ ആദ്യമായി നൽകിയ ശാസ്ത്രജ്ഞൻ ഡി എം ഡോബ്സൺ ആണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ വിവരമാണ്, ആദ്യമായി ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും അതുപോലെ ഹെൻറി ബ്യൂയിസണും ചേർന്നാണ്. എന്നാൽ ഓസോൺ പാളി കണ്ടുപിടിച്ചത് മാത്രമാണ് അവരുടെ സ്പെഷ്യാലിറ്റി. എന്നാൽ ഇവർ ഈ ഒരു ഡി എം ഡോബ്സൺ എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായി ഓസോണിനെ പറ്റിയുള്ള മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ചതും കണ്ടെത്തിയതും. ഓസോൺ പാളിയെ ആസ്പദമാക്കിയുള്ള വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ ചോദ്യത്തിലേക്കാണ്, ഈ ഒരു ഓസോൺ പാളി എന്ന ടോപ്പിക്കിലെയും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, കൃത്യമായി മനസ്സിലാക്കി വെച്ചോളൂ. ചോദ്യം ഇങ്ങനെയാണ്, ഓസോൺ ശോഷണം, ഓസോൺ സുഷിരം അഥവാ ഓസോൺ ഡിപ്ലീഷൻ എന്നറിയപ്പെടുന്ന ആ ഒരു ദുരന്തം ആദ്യമായി ഭൂമിയിൽ രേഖപ്പെടുത്തിയത് ഏത് പ്രദേശത്ത് വെച്ചാണ്, എവിടെയാ വെച്ചാണ് ആ ഒരു ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയതെന്നാണ് ചോദ്യം വരുന്നത്. ആ ഒരു ചോദ്യത്തിന് ആൻസർ ഇങ്ങനെയാണ്, അന്റാർട്ടിക്ക വൻകരയിലെ ഹാലിബേ എന്ന പ്രദേശത്ത് വെച്ചാണ് ഓസോണിലെ ശോഷണം, ഓസോണിലെ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്. ആദ്യമായി ഓസോണിൽ ഒരു സുഷിരം ഉണ്ടെന്ന് കണ്ടെത്തിയത് അന്റാർട്ടിക്കയിലെ ഹാലിബേ എന്ന പ്രദേശത്ത് വെച്ചാണ്. 1913 കൂടി മനസ്സിലാക്കി വെച്ചുള്ളൂ. 1913 അന്റാർട്ടിക്കയിലെ ഹാലിബേ എന്ന പ്രദേശത്ത് വെച്ചാണ് ഓസോൺ പാളിയിലെ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്. മിസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇനി മനസ്സിലാക്കാം. മിസോസ്ഫിയറിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ പാളിയെ കുറിച്ച് മനസ്സിലാക്കി. സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് മനസ്സിലാക്കി. സ്ട്രാറ്റോസ്ഫിയറിലെ നമ്മുടെ ഭൂമിയുടെ രക്ഷാകവചമായ സുരക്ഷാ വലയമായ ഓസോൺ പാളിയെ കുറിച്ച് നമ്മൾ എല്ലാ ഓസോൺ പാളിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്തായാലും മിസോസ്ഫിയറിലെ സവിശേഷതകളെ ഇനി പരിചയപ്പെടാം. ആദ്യത്തെ സവിശേഷതയാണ് മിസോസ്ഫിയറിന്റെ വ്യാപ്തി എത്രയാണെന്നാണ് ആദ്യമായി വരുന്ന ചോദ്യം. മിസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുടെ വ്യാപ്തിയാണ് 50 മുതൽ 80 കിലോമീറ്റർ വരെ വരുന്ന ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തോളമാണ് മിസോസ്ഫിയറിന്റെ അന്തരീക്ഷ പാളിയുടെ മണ്ഡലത്തിന്റെ വ്യാപ്തി വരുന്നത്. ഏകദേശം 30 കിലോമീറ്ററോളമാണ് മിസോസ്ഫിയറിന്റെ വ്യാപ്തി വരുന്നത്. മിസോസ്ഫിയറിനെ സംബന്ധിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട വിവരം ഇതാണ്, ഉയരം കൂടുന്നതിനനുസരിച്ച് താപം അല്ലെങ്കിൽ ഊഷ്മാവ് കുറയുന്നൊരു രീതിയാണ് മിസോസ്ഫിയറിൽ പ്രധാനമായിട്ടും കാണപ്പെടുക. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം അല്ലെങ്കിൽ ഊഷ്മാവ് കുറയുന്ന രീതി. നമ്മൾ ആദ്യമായി പരിചയപ്പെട്ട അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിന്റെ സവിശേഷതയും ഇത് തന്നെയായിരുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം അല്ലെങ്കിൽ ഊഷ്മാവ് കുറയുന്നൊരു അവസ്ഥയായിരുന്നു അവിടെയും കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് രണ്ട് അന്തരീക്ഷ പാളികളായ ട്രോപ്പോസ്ഫിയറിന്റെയും മിസോസ്ഫിയറിന്റെയും സവിശേഷത ഒന്ന് തന്നെയാണ്, ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്ന ഒരു അവസ്ഥ. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ല. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കൂടുന്ന ഒരു അവസ്ഥയാണ് സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുക. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉൽക്കാപതനം അല്ലെങ്കിൽ ഉൽക്കകൾ വർഷിക്കുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഉൽക്കകൾ ഏറ്റവും കൂടുതൽ കത്തിയേരിയുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് മിസോസ്ഫിയറിന് അന്തരീക്ഷ പാളിക്ക് വളരെ പ്രശസ്തമായ വിശേഷണം കൈവന്നത്. ഉൽക്കാപതന പ്രദേശം അല്ലെങ്കിൽ ഉൽക്കാ വർഷ പ്രദേശം എന്ന വിശേഷണത്തിന് അർഹമായ അന്തരീക്ഷ പാളി മിസോസ്ഫിയർ ആണ്. ഏറ്റവും കൂടുതൽ ഉൽക്കകൾ വർഷിക്കുന്ന അന്തരീക്ഷ പാളിയും മിസോസ്ഫിയർ തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, മിസോസ്ഫിയറിന്റെ പരിധിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം വരുന്നത്. മിസോസ്ഫിയറിന്റെ പരിധിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ പ്രധാനമായിട്ടും നോക്ടിലൂസന്റ് മേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. നോക്ടിലൂസന്റ് മേഘങ്ങൾ, മിസോസ്ഫിയറിന്റെ പരിധിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ പ്രധാനമായിട്ടും നോക്ടിലൂസന്റ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നു. നോക്ടിലൂസന്റ് മേഘങ്ങൾ. ഈ ഒരു മേഘത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയുണ്ട്, അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന സവിശേഷത
നോക്ടിലൂസിന്റെ മേഘത്തിനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ നോക്ടിലൂസിന്റെ മേഘങ്ങളാണ്. അതുപോലെ നിശാദീപം, നിശാദീപം എന്ന അപരനാമത്തിന് അർഹമായ മേഘശകലങ്ങൾ നോക്ടിലൂസിന്റെ മേഘമാണ്. സോറി, നിശാദീപം, നിശയാണ്, നിശാദീപം എന്ന അപരനാമത്തിൽ വിശേഷണത്തിൽ അറിയപ്പെടുന്ന മേഘശകലങ്ങൾ നോക്ടിലൂസിന്റെ മേഘങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു മേഘശകലങ്ങൾ ഉണ്ടായിരുന്നു, നാക്രിയസ് മേഘങ്ങൾ. അത് നമ്മൾ പരിചയപ്പെട്ടത് സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുടെ ഭാഗത്തിലാണ് നാക്രിയസ് മേഘം എന്ന് പരിചയപ്പെട്ടത്. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന ഒരു മേഘശകലമായിരുന്നു നാക്രിയസ് മേഘം, നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. എന്നാൽ ഈ ഒരു നോക്ടിലൂസിന്റെ മേഘം മിസോസ്ഫിയറിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. മിസോസ്ഫിയറിന്റെ പരിധിയിൽ വരുന്ന പ്രധാനപ്പെട്ട മേഘശകലങ്ങൾ, അതുപോലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘശകലങ്ങൾ, നിശാദീപം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മേഘശകലങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊള്ളൂ. മിസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയെ ആസ്പദമാക്കിയ ഒരേ ഒരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിൽ ഇനിയുള്ളൂ. അതുകൂടി മനസ്സിലാക്കിയാൽ മിസോസ്ഫിയറിനെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും അവസാനിക്കുന്നതാണ്. നമുക്ക് വേഗം തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, മിസോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംഗതിയെ എന്ത് വിളിക്കാം? അതിനെ മിസോപാസ് എന്ന് വിളിക്കാം. ഓക്കെ, മിസോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർത്തി നിൽക്കുന്ന പാളി കൂടിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംഗതിയെ മിസോപാസ് എന്ന് വിളിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലൊരു സംഗതി മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചും സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചുമാണ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിലുള്ള വേർതിരിവിനെ ട്രോപ്പോപാസ് എന്ന് വിളിക്കാമെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിലുള്ളതിനെ സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കാം. അതുപോലെ ഇവിടെയും മനസ്സിലാക്കിക്കൊള്ളൂ, മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിലുള്ള വേർതിരിവിനെ മിസോപാസ് എന്നും വിളിക്കാം. അപ്പോൾ മിസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ഇവ മാത്രമാണ്. ആദ്യമായി മനസ്സിലാക്കുക, 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് മിസോസ്ഫിയറിന്റെ വ്യാപ്തി വരുന്നത്, ഏകദേശം 30 കിലോമീറ്ററോളം. അതിനുശേഷം മനസ്സിലാക്കുക, ഉയരം കൂടുന്തോറും താപം അല്ലെങ്കിൽ ഊഷ്മാവ് കുറയുന്ന ഒരു രീതിയാണ് മിസോസ്ഫിയറിൽ കാണപ്പെടുന്നത്. ഉയരം കൂടുന്തോറും താപം അല്ലെങ്കിൽ ഊഷ്മാവ് കുറയുന്ന ഒരു രീതി. അതിനുശേഷം മനസ്സിലാക്കിയത് ഉൽക്കകൾ പ്രധാനമായിട്ടും കത്തിയേരിയുന്ന ഒരു പാളി ആയതുകൊണ്ട് ഉൽക്കാവർഷ പ്രദേശം എന്നും ഈ ഒരു മിസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളി അറിയപ്പെടുന്നുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കി മിസോസ്ഫിയറിന്റെ പരിധിയിൽ വരുന്ന മേഘങ്ങൾ നോക്ടിലൂസന്റെ മേഘങ്ങളാണെന്ന്, അതുപോലെ അത് അന്തരീക്ഷത്തിൽ, ആ ഒരു നോക്ടിലൂസന്റെ മേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളാണെന്നും, അതുപോലെ ഈ ഒരു നോക്ടിലൂസന്റെ മേഘങ്ങൾ നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി. അവസാനമായി നമ്മൾ പരിചയപ്പെട്ടു മിസോപാസിനെ കുറിച്ച്. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നതിനെ മിസോപാസ് ആണെന്നും മനസ്സിലാക്കി. എന്തായാലും വളരെ കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉറപ്പായും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അന്തരീക്ഷ പാളികളിൽ അവസാനമായി തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ മിസോസ്ഫിയറിന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വിശേഷങ്ങൾ മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കത് ഗ്രഹിക്കാവുന്ന രീതിയിലുള്ള വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയത് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് വേഗം തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ആദ്യമായി പറയുന്ന തെർമോസ്ഫിയറിന്റെ വ്യാപ്തി വരുന്നത് എത്രയാണെന്നാണ്? തെർമോസ്ഫിയറിന്റെ വ്യാപ്തി വരുന്നത് 80 മുതൽ 480 വരെയുള്ള കിലോമീറ്ററോളം. 80 കിലോമീറ്റർ മുതൽ 480 കിലോമീറ്റർ നീളം വരെയുള്ള 400 കിലോമീറ്ററോളം, ഏകദേശം 400 കിലോമീറ്ററോളം നീളത്തിലാണ്, വ്യാപ്തിയിലാണ് തെർമോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി തെർമോസ്ഫിയറാണ്. ആ ഒരു പേരിൽ തന്നെയുണ്ട്, തെർമോസ്ഫിയർ, അതായത് ടെമ്പറേച്ചർ. ഏറ്റവും താപനില കൂടിയത് തെർമോസ്ഫിയറിലാണ്. മൂന്നാമതായി ഭൂഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റി ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഈ തെർമോസ്ഫിയറാണ്. ഏറ്റവും കുറഞ്ഞ ഭൂഗുരുത്വാകർഷണ ബലമുള്ള അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മനസ്സിലാക്കുക കാർമൻ രേഖ എന്താണ്. ഈ കാർമൻ രേഖ അന്തരീക്ഷത്തിന്റെയും അതുപോലെ ബഹിരാകാശത്തിന്റെയും ഇടയിലുള്ള അതിർവരമ്പാണ് കാർമൻ രേഖ. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും ഇടയിലുള്ള അതിർവരമ്പാണ് കാർമൻ രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ആദ്യം മനസ്സിലാക്കുക, അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും ഇടയിലുള്ള അതിർവരമ്പ് കാർമൻ രേഖ. അപ്പോൾ ഈ ഒരു കാർമൻ രേഖ സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലത്തിലാണ്. കാർമൻ രേഖ സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണ്. അതുപോലെ ധ്രുവപ്രദേശങ്ങളിൽ, ഭൂമിയിലെ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് നോക്കിയാൽ അന്തരീക്ഷത്തിൽ നിന്ന് കാണാനാകുന്ന ഒരേ ഒരു കാഴ്ച ഔറോറ കാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. ഔറോറ കാഴ്ച, ഭൂമിയിലെ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് നോക്കിയാൽ അന്തരീക്ഷത്തിൽ കാണാനാകുന്ന ഒരേ ഒരു കാഴ്ച ഔറോറ കാഴ്ച എന്നറിയപ്പെടുന്നു. ഈ ഔറോറ കാഴ്ച സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലത്തിലാണ്. ഔറോറ കാഴ്ച സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണെന്ന് മനസ്സിലാക്കുക. അവസാനമായി
നമ്മൾ തെർമോസ്ഫിയറിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നത് ഹെട്രോസ്ഫിയറിലും ഹോമോസ്ഫിയറിലുമായി വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഒരേ ഒരു അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയർ ആണ്. ഹെട്രോസ്ഫിയറിലും ഹോമോസ്ഫിയറിലുമായി വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയർ തന്നെയാണ്. അപ്പോ തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലത്തെ കുറിച്ചുള്ള വിവരങ്ങളിലൂടെ നമുക്ക് വേഗം ഒന്നുകൂടി ഓടിച്ചു നോക്കാം. വളരെ ചെറിയ ടോപ്പിക് ആണ്, അതുകൊണ്ട് നമുക്ക് വേഗം ഒന്നുകൂടി അതിലേക്ക് വിശകലനം ചെയ്യാം. ആദ്യമായി നമ്മൾ പരിചയപ്പെട്ടു 80 മുതൽ 480 വരെയുള്ള കിലോമീറ്ററോളം, അതായത് ഏകദേശം 400 കിലോമീറ്ററോളം ആണ് തെർമോസ്ഫിയറിന്റെ വ്യാപ്തി വരുന്നത്. അതിനുശേഷം പരിചയപ്പെട്ടു ഏറ്റവും കൂടുതൽ താപനില കൂടിയ അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം മനസ്സിലാക്കി ഭൂഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റി ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം കാർമൻ രേഖയെ കുറിച്ച് മനസ്സിലാക്കി. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും ഇടയിലുള്ള അതിർവരമ്പായ കാർമൻ രേഖ ഈ ഒരു തെർമോസ്ഫിയറിന്റെ പരിധിക്കുള്ളിലാണെന്ന് മനസ്സിലാക്കി. അതുപോലെ ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഔറോറ കാഴ്ച ഈ ഒരു തെർമോസ്ഫിയറിന്റെ പരിധിയിലാണെന്ന് മനസ്സിലാക്കി. അവസാനമായി മനസ്സിലാക്കിയത് ഹോമോസ്ഫിയറിന്റെയും ഹെട്രോസ്ഫിയറിന്റെയും പരിധിയിൽ വരുന്ന ഏക ഹോമോസ്ഫിയറിനെയും ഹെട്രോസ്ഫിയറിനെയും പരിധിയിൽ വരുന്ന ഏക അന്തരീക്ഷ പാളി ഈ ഒരു തെർമോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട 4 അന്തരീക്ഷ പാളികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം കൂടി, 2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അന്തരീക്ഷത്തിൽ പ്രധാനപ്പെട്ട പാളികൾ മാത്രമല്ല സഹപാളികളുമുണ്ട്, സഹപാളികളുമുണ്ട്. ആ 2 സഹപാളികളെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ വീഡിയോ അവസാനിക്കുന്നുള്ളൂ. അപ്പൊ ആ 2 സഹപാളികൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം, അതിനുശേഷം അതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാം. ആദ്യമായി എക്സോസ്ഫിയറും അയണോസ്ഫിയറും. എക്സോസ്ഫിയറിനെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ആകെ കൂടി മനസ്സിലാക്കാനുള്ളത് തെർമോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന സഹപാളിയാണ് എക്സോസ്ഫിയർ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും. എന്നാൽ അയണോസ്ഫിയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന, കീഴെ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ സഹപാളിയാണ് അയണോസ്ഫിയർ എന്ന് മനസ്സിലാക്കാം. മുകളിലാണെങ്കിൽ എക്സോസ്ഫിയർ, താഴെയാണെങ്കിൽ അയണോസ്ഫിയർ. എന്നാൽ അയണോസ്ഫിയറിന്റെ കാര്യത്തിൽ ഒരു വിശേഷം മാത്രമല്ല പറയാനുള്ളത്, റേഡിയോ തരംഗങ്ങളുടെ സഞ്ചാരപാത അയണോസ്ഫിയറിലൂടെയാണ്. റേഡിയോ തരംഗങ്ങളുടെ സഞ്ചാരപാത അയണോസ്ഫിയറിലൂടെയാണ്. അതുപോലെ വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാളിയാണ് അയണോസ്ഫിയർ. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പാളിയാണ്. അതുപോലെ അവസാനമായി പരിചയപ്പെടുക ഹെവി സൈഡ് കെന്നലി. ഹെവി സൈഡ് കെന്നലി എന്ന 2 ശാസ്ത്രജ്ഞന്മാരാണ് അയണോസ്ഫിയർ കണ്ടെത്തിയത്. ഹെവി സൈഡ്, ഹെവി സൈഡ് കെന്നലി, അതുകൊണ്ട് തന്നെ ഹെവി സൈഡ് കെന്നലി ലെയർ എന്ന് അയണോസ്ഫിയർ അറിയപ്പെടുന്നു. ഹെവി സൈഡ് കെന്നലി ലെയർ, ഹെവി സൈഡ് കെന്നലി ലെയർ ഇ എന്ന് അറിയപ്പെടുന്ന സഹ പാളിയാണ് അയണോസ്ഫിയർ. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെ വന്നേക്കാം, ഹെവി സൈഡ് കെനലി ലെയർ എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അയണോസ്ഫിയർ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ ഒരു ടോപ്പിക്കിലെ പാർട്ട് 2 വീഡിയോയുടെ അന്തരീക്ഷ പാളികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന എല്ലാ വിവരങ്ങളും അവസാനിക്കാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിവരങ്ങൾ മാത്രമേ അന്തരീക്ഷ പാളികൾ എന്ന ഈ ഒരു ടോപ്പിക്കിൽ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് കേട്ടില്ലാൻ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കും. എന്തായാലും വീഡിയോ ഉപകാരപ്പെടുന്ന കാര്യം തീർച്ചയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. Right, the zero of gravity.